なんだ。ഇപ്പോൾ എന്ത് ഭ്രമവുമായിട്ടാണ് വന്നിരിക്കുന്നത് വൃഷഭാനു? പറയൂ, എന്തിനാ വിളിച്ചത്? നിന്നോട് ഇത് പറയാൻ. ഈ കൃഷ്ണനും ബലരാമനും മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ്. നീ തന്നെ കാണൂ, അയനെയും പിന്നെ ബർസാനിയുടെ ഭാവി മരുമകനെയും വധിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ബലരാമൻ. പക്ഷെ ബലരാമൻ എന്തിനങ്ങനെ ചെയ്യണം? കാരണം അവൻ ഈ വിവാഹം മുടക്കി എന്നോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെയും എന്റെയും മധ്യേ ഉണ്ടായ പ്രതികാരം കള്ളം. ഇവർ രണ്ടുപേരും കള്ളം പറഞ്ഞതാണെന്ന് വെച്ചാ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അത് ശരി, കള്ളം കള്ളം പറയുന്നത് നീയാണ്. സത്യം ഇതാണ്, നീ തന്നെയാണ് ഇവനെ വധിക്കാൻ ശ്രമിച്ചത്. അവിടെ എത്തി വ്യോമേഷിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അയൻ പറഞ്ഞത് സത്യമാണ്. പറയൂ, വ്യോമേഷ് എന്തിന് കള്ളം പറയണം? അങ്ങീ വ്യോമേഷിനെ വിശ്വസിക്കുകയാണോ വൃഷഭാനു അമ്മാവ? അങ്ങക്ക് ശരിക്കും അറിയില്ല ആരാണ് ഇവനെന്ന്. ഞാൻ പറയാം ഇവനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും. ഒന്ന് നിൽക്കൂ ജ്യേഷ്ഠ, ഈ സമയം ഉചിതമല്ല. ഈ പരിതസ്ഥിതിയും ഈ സമയം ആരും അങ്ങേ വിശ്വസിക്കാൻ പോകുന്നില്ല. അതിനാൽ ഇപ്പോൾ മൗനമായിരിക്കുന്നതാകും ഉചിതം. സത്യം ഇതാണ്, ഞാൻ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അയനെന്നല്ല, മുഴുവൻ സൈന്യം വന്നാലും നിന്നെ എന്നിൽ നിന്നും രക്ഷിക്കാനാവില്ല. അതിനാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, ഞാൻ അവിടെ വന്നാൽ നിനക്ക് ദുർഗതിയായിരിക്കും. ബലരാമ, ശാന്തനാകൂ. കേട്ടില്ലേ നീവന്റെ ഭാഷ? ഇനി കൂടുതൽ തെളിവുകളൊന്നും വേണ്ട. ഇനി ഒരു സംശയവുമില്ല, ഈ ബലരാമൻ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും വധിക്കാൻ ശ്രമിച്ചത്. ഇല്ല വൃഷഭാനു, നിനക്ക് തെറ്റുപറ്റിയതാണ്. ബലരാമൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ നിന്നെ വിശ്വസിപ്പിക്കാൻ വന്നതല്ല, നിനക്ക് സൂചന നൽകാൻ വന്നതാണ്. കാരണം എന്റെ ആളുകൾ എന്നോട് ഒരിക്കലും കള്ളം പറയുകയില്ല. പിന്നെ സത്യം ഇതാണ്, നിന്റെ ബലരാമൻ ഇവരെ രണ്ടുപേരെയും വധിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇവൻ, ഈ കൃഷ്ണൻ എന്റെ രാധയുടെ കിടപ്പറയിൽ എത്തുകയുണ്ടായി, രാധയെ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ. ഇല്ല ജ്യേഷ്ഠ, തീർച്ചയായും അങ്ങക്ക് എന്തോ തെറ്റുപറ്റിയതാണ്. അമ്മായി, അമ്മായിക്ക് വിശ്വാസമില്ലെങ്കിൽ കൃഷ്ണനോട് ചോദിക്കാം. പറയൂ കൃഷ്ണ, എല്ലാവരോടും പറയൂ, നീ എന്റെ കിടപ്പറയിൽ വന്നിരുന്നില്ലേ? എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത് നീ എന്റെ വിവാഹം മുടക്കി അടങ്ങുമെന്ന്? പറഞ്ഞു അതോ ഇല്ലയോ? ഞാനോ? ഞാൻ എപ്പോഴാ വന്നത്? ഇവനോടാണോ നീ സത്യം പറയാൻ പോകുന്നത് രാധ? ഇവനോട് സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യം പറയുന്നത് വെറുതെയാണ്. ഈ നിൽക്കുന്ന കൃഷ്ണൻ തന്നെയല്ലേ സഭയിൽ വെച്ച് പോലും സ്വന്തം വാക്ക് മാറ്റി പറഞ്ഞത്. ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ കുറ്റക്കാരിയാക്കിയവനാണ് രാധേ. പിന്നെ എങ്ങനെ ഇവൻ സത്യത്തിന്റെ കൂടെ നിൽക്കും? വൃഷഭാനു, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നീ ആരുടെയും ഏത് വാക്കും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ മോശമായ കാര്യമാണ് വൃഷഭാനു.
ഇതിൽ നിന്നെല്ലാം ലാഭമുണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും സാരമില്ല. വ്യക്തിയുടെ സിരകളിൽ എപ്പോൾ ക്രോധം വർദ്ധിക്കുന്നുവോ അപ്പോൾ അയാൾക്ക് സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയുവാൻ സാധിക്കില്ല. ക്രോധം അയാളുടെ കാഴ്ചയെ മറച്ചു കളയുന്നു. അതിനുശേഷം കേവലം മായയും പിന്നെ കാപട്യവുമാണ് മുൻപോട്ടുള്ള യാത്രയെ നിശ്ചയിക്കുന്നത്. സ്വന്തം സ്വാർത്ഥത നടപ്പിലാക്കുവാൻ വേണ്ടി. നിന്റെ ഈ വലിയ വലിയ വാക്കുകൾ നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കു കൃഷ്ണ. ഇവിടെ ഇപ്പോൾ നിന്റെ ഓർമ്മപ്പെടുത്തൽ ആർക്കും ആവശ്യമില്ല. പിന്നെ ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇന്നു മുതൽ ഈ അതിർവരമ്പ് ലംഘിക്കാൻ കൃഷ്ണനോ ബലരാമനോ എന്നല്ല ആരെങ്കിലും ശ്രമിച്ചാൽ അതിന്റെ ഫലം ഒരിക്കലും നല്ലതായിരിക്കില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അയാൾക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. സംഭവിക്കുന്നതൊന്നും തന്നെ ശരിയല്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം ഇതാണ്, അയൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ അവൻ വ്യോമേഷ്, അവൻ എന്തിനാ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത്? കൃഷ്ണ, ബലരാമ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ നിരപരാധികളാണെന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓർക്കാതെയാണെങ്കിലും ബർസാനയുടെ അതിർത്തിയിലേക്ക് പോകരുത്. കാരണം ഇപ്പോൾ വൃഷഭാനു എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന അവസ്ഥയിലാണ്. കാര്യങ്ങൾ ഇതിനേക്കാൾ അധികം വഷളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ മനസ്സുള്ളവനാണ് വൃഷഭാനുരാജൻ. അതുകൊണ്ടാണ് ആ കൃഷ്ണനെ കേവലം ഒരു മുന്നറിയിപ്പ് മാത്രം നൽകി വിട്ടയച്ചത്. പക്ഷെ വൃഷഭാനുരാജൻ, എനിക്കവനെ വളരെ നന്നായിട്ടറിയാം. അവൻ ഉദ്ദേശിച്ചത് നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇതാണ്, കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നാം നമ്മുടെ മകൾ രാധയുടെ വിവാഹം വേഗത്തിൽ അതിവേഗത്തിൽ തന്നെ നടത്തേണ്ടതാണ്. ജഡിലജ്യേഷ്ഠത്തി പറഞ്ഞത് ശരിയാണ് കീർത്തി. ആ കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നാം തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഉഗ്രഭദ്രെ, എന്താ? രാധയുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കൂ. ശരി വൃഷഭാനുരാജൻ. മകരസംക്രാന്തിയുടെ ശുഭാവസരത്തിൽ രാധയുടെ തിലകം നടക്കും. കീർത്തി, രാധയുടെ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ വേഗം പൂർത്തിയാക്കൂ.
അല്ലാതെ വിശക്കുന്നമ്മേ ഞാൻ കുറച്ച് വെണ്ണ കഴിച്ചോട്ടെ. ബലരാമ, ഇവനോട് പറയൂ, എനിക്ക് ഇവനോട് സംസാരിക്കണ്ടായിരുന്നു. ഇവൻ കാരണം എത്ര വലിയ പ്രശ്നങ്ങളാ ഉണ്ടായത്, ആർക്കറിയാ എപ്പോഴെല്ലാം അവസാനിക്കുന്നു. അമ്മേ, ഞാൻ സ്വയം എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുകയാണ്, ഉറപ്പായും എല്ലാം ശരിയാവുകയും ചെയ്യും. പക്ഷെ അമ്മ കേട്ടതല്ല അച്ഛൻ എന്താ പറഞ്ഞതെന്ന്. അച്ഛൻ പറഞ്ഞത് ബെർസാനയിലേക്ക് പോകരുത് എന്നാണ്. അമ്മ തന്നെ ഒന്ന് പറയൂ, ബെർസാനയിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാകാനാ? ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ എല്ലാം ശരിയാക്കുന്നത്? നാരായണനൊന്നും അല്ലല്ലോ ഞാൻ. ബലരാമ, ഇവൻ എവിടേക്കും പോകില്ല. ശരി അമ്മേ. അതൊക്കെ ശരി തന്നെയാണമ്മേ, പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത്? ബലരാമ, ഒരു തവണ പറഞ്ഞാൽ ഇവന് കാര്യം മനസ്സിലാവില്ലേ? പറഞ്ഞില്ലേ ഇവൻ എവിടേക്കും പോകുന്നില്ലെന്ന്? അവിടെ വൃഷഭാനു ജ്യേഷ്ഠൻ വലിയ കോപത്തിലാണ്, എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. ഞാൻ ആരെ അപകടത്തിലേക്ക് വിടില്ല. ഇവൻ എവിടെയും പോകില്ലമ്മേ, എവിടെയും പോകില്ല. എന്റെ പൊന്ന അമ്മയല്ലേ, ഒന്ന് വിഷമിക്കാതിരിക്കൂ, എനിക്കൊന്നും സംഭവിക്കില്ല. ഞാനൊരു മാർഗം ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഒരു മാർഗവും കണ്ടുപിടിക്കണ്ട, നീ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല, മനസ്സിലായോ? ബലരാമ, അവിടെ വെണ്ണയുണ്ട്, കഴിച്ചോളൂ. ശരി അമ്മേ. എന്താ അമ്മ എന്നോടാ സംസാരിച്ചത്? ജ്യേഷ്ഠനോടല്ല, വെണ്ണയും ഞാൻ തന്നെ കഴിച്ചോളാം. കണ്ണാ, നമ്മൾ ബെർസാനയിലേക്ക് പോകും. നിനക്കറിയാമോ, എനിക്കൊരു ഉപായം തോന്നുന്നു, നമുക്ക് അവിടേക്ക് തീർച്ചയായും പോകാൻ സാധിക്കും. എന്താ, ജ്യേഷ്ഠന് ഉപായം കിട്ടിയെന്നാണോ? അതെ കണ്ണാ, എനിക്ക് നല്ലൊരു ഉപായം കിട്ടി. ശരി, ജ്യേഷ്ഠൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഉപായം കണ്ടെത്തിയത്? അപ്പോ അത് ശരിയായിരിക്കും. ഉപായം എന്താണെന്ന് പറയൂ. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഉപായം കണ്ടെത്താൻ അറിയില്ലെന്നല്ലേ? എന്ന് വെച്ചാൽ എന്റെ തലച്ചോറൊന്നിനും കൊള്ളില്ല. അങ്ങനെയൊന്നും അല്ല ജ്യേഷ്ഠൻ, വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അങ്ങ് കണ്ടുപിടിച്ച ഉപായം പറഞ്ഞോളൂ. ഇല്ല, ഇനി ഞാൻ പറയില്ല. പറയൂന്നേ ജ്യേഷ്ഠ, ഒന്ന് പറയൂ. ഇനി പറഞ്ഞുകൊണ്ടല്ല, പ്രവർത്തിച്ച് കാണിച്ചു തരാം കണ്ണ, നീ നോക്കിക്കോ. വ്യോമേഷിന്റെയും രാധയുടെയും വിവാഹം എപ്പോൾ നടക്കും? നാളെ തിലകമാണ്, അതിനുശേഷം വിവാഹവും. എനിക്ക് നാളെ തന്നെ രാധയെ മധുരയിൽ കിട്ടണം, നാളെ തന്നെ. നാളെ? അതെങ്ങനെ സാധിക്കും മഹാരാജാവേ? എങ്കിൽ നാളെ രാധയുടെ തിലകമല്ല, ബെർസാനയുടെ അന്ത്യമായിരിക്കും നടക്കുക. നാളെ എന്റെ സൈന്യം ബെർസാനയുടെ മേൽ ആക്രമണം നടത്തും, എന്നിട്ട് ആ രാധയെ ബന്ധിയാക്കി എന്റെ അടുത്തെത്തിക്കും. കൃഷ്ണനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ കൃഷ്ണനോട് ഒരു കാര്യം ആവശ്യപ്പെടും, അവൻ മധുരയിലേക്ക് വന്ന് രാധയ്ക്ക് പകരമായ അവന്റെ ജീവൻ, അതായത് സ്വന്തം ജീവൻ എനിക്ക് സമർപ്പിക്കാൻ. നീ തയ്യാറായിരിക്കൂ വ്യോമാസുര? തീർച്ചയായും മഹാരാജാവ് കംസ. പറ്റി ചന്ദ്രദേവ, ഇന്ന് പുറത്ത് കാണാൻ ഇത്രയും താമസം, എന്താ രാധയെ പോലെ അങ്ങും എന്നോട് ദേഷ്യത്തിലാണോ?
ഒരു നേരത്തെ ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് ആത്മസംതൃപ്തി ലഭിച്ചേനെ. ഭിക്ഷാം ദേഹി. ഇതെന്തൊക്കെയാണ്? ഭിക്ഷാം ദേഹി. ഏ യുവാവേ, പ്രണാമം ഋഷിവര്യ. അങ്ങ് അനുഗ്രഹം നൽകിയാലും. ആയുഷ്മാൻ ഭവ. എഴുന്നേൽക്കൂ മകനെ. നീ ഈ വീട്ടിലുള്ളതാണല്ലേ? അതെ, എന്റെ ജ്യേഷ്ഠനുമുണ്ട്, ബലരാമൻ ജ്യേഷ്ഠൻ. അറിയില്ല ഇപ്പോ എവിടെയാണ് പോയിരിക്കുന്നത്. എന്തുപറ്റി? ജലം കൊണ്ടുവരട്ടെ അങ്ങേക്ക്? വേണ്ട, നമുക്ക് ഭിക്ഷ നൽകൂ. ഭിക്ഷയോ? ഭിക്ഷയായി അങ്ങേക്ക് പ്രസാദം ലഭിക്കും ഋഷിവര്യ. വന്നാലും എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും പ്രസാദം സ്വീകരിച്ചാലും വന്നാലും. നിന്റെ ജ്യേഷ്ഠനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മകനെ. ഒരു നേരത്തെ ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ ആത്മസംതൃപ്തി ലഭിച്ചേരെ അമ്മേ. ഭിക്ഷാം ദേഹി. ഭിക്ഷാം ദേഹി. വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഈ സമയത്ത് നീ തമാശ കളിക്കുകയാണോ? നിനക്ക് വേറൊരു പണിയുമില്ലേ മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്? ഭിക്ഷാം ദേഹി, ഒന്ന് പോകുന്നുണ്ടോ ഇവിടെ നിന്ന്? കിട്ടിയല്ലോ അല്ലേ ഭിക്ഷ. ചിരിച്ചോളൂ കണ്ണാ, ചിരിച്ചോളൂ. ഒരുപാട് ചിരി വരുന്നുണ്ടല്ലേ നിനക്ക്. പക്ഷെ നീ നോക്കിക്കോ, ഞാൻ തീർച്ചയായും വിജയിക്കൊക്കെ തന്നെ ചെയ്യും. നിന്റെ മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടോ മകളെ? ഒന്നുമില്ല അച്ഛാ. നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ അച്ഛൻ എത്ര മോശമാണെന്ന്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എത്ര മോശമായിട്ടാ പെരുമാറുന്നതെന്ന്. നിന്നോട് അഭിപ്രായം പോലും ചോദിക്കാതെ എത്ര തീരുമാനങ്ങൾ എടുത്തു ഞാൻ. പക്ഷേ സത്യം ഇതാണ് മകളെ, നീ എൻ്റെ ജീവനാണ്, എൻ്റെ അഭിമാനമാണ്. നീ സുഖമായിരുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ്റെ ജീവിതവും അർത്ഥമില്ലാത്തതാകും. അതുകൊണ്ട് നിന്റെ ഈ അച്ഛൻ നിന്നോട് ചോദിക്കുകയാണ്, നീ സന്തോഷവതിയാണോ ഈ ബന്ധത്തിൽ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തീരുമാനം പറഞ്ഞെങ്കിലും അന്തിമ തീരുമാനം നിന്റേതാണ് മകളെ.
ഒരു പ്രാവശ്യം ഞാൻ അച്ഛന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കി. ചിലപ്പോ ആ കാരണം കൊണ്ടാവും അച്ഛൻ ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തത്, അല്ലേ അച്ഛ? പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല അച്ഛ. ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാണ്. അഗ്നി എന്താണ് ചെയ്യുന്നത്? ചാരമാക്കുന്നു. അതിനെ മരക്കഷ്ണമായാലും കരിക്കട്ടയായാലും വസ്ത്രമായാലും എന്തു തന്നെയായാലും അഗ്നിയിലേക്ക് ഇട്ടാൽ അത് ഭസ്മമായി മാറുന്നു. പക്ഷേ സ്വർണം, നിങ്ങൾ സ്വർണത്തെ അഗ്നിയിലേക്ക് ഇട്ടാൽ അത് കൂടുതൽ പരിശുദ്ധി കൈവരിച്ച് സ്വന്തം അസ്തിത്വം ഉറപ്പിക്കുന്നു. അഥവാ നിങ്ങൾ ലോഹങ്ങൾക്ക് താപം നൽകുകയാണെങ്കിൽ അത് ദ്രാവക രൂപത്തിലാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവയുടെ ഉള്ളിലുള്ള അഗ്നി അവയെ ജ്വലിപ്പിക്കുന്ന അഗ്നിയേക്കാൾ കൂടുതൽ തീക്ഷ്ണത ഉള്ളതാണ്. ആ അഗ്നിയാണ് നിശ്ചയത്തിന്റെയും പിന്നെ പരിശുദ്ധിയുടെയും ആധാരം. നിങ്ങളുടെ നിശ്ചയം ദൃഢമാണെങ്കിൽ, ചിന്തകൾ പവിത്രമാണെങ്കിൽ കൂടുതൽ പരിശുദ്ധ സ്വർണമായി മാറും. പിന്നെ പവിത്രമായി മാറുന്നതാണ് ഉള്ളിൽ നിന്നും ധൈര്യമുണ്ടാകും. പിന്നെ ആരും നിങ്ങളോട് അനിഷ്ടം പ്രവർത്തിക്കുകയുമില്ല. രാധേ രാധേ. നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ ഇപ്പോൾ നിന്നെ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രാധയും വരില്ല, രാസലീലയും ഉണ്ടാകില്ല. രാസലീല രാധയിലൂടെയാണ് നടക്കുക. നീ രാസലീലക്കായി യമുനയുടെ തീരത്ത് വന്നില്ലെങ്കിൽ ഈ കൃഷ്ണൻ സ്വയം ബെർസാനയിലേക്ക് വരും. ആഗ്രഹങ്ങൾ പവിത്രമാണ് നാരായണ. എനിക്കെന്റെ ആരാധ്യന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൂടാ. ഇനി എന്റെ രാധ കാണാനിരിക്കുന്നതേയുള്ളൂ. ഞാൻ ബെർസാനയിലേക്ക് വരുന്നു നിന്റെ സമക്ഷം.